ായിരുന്നു. ഈ സമീപ ദിവസങ്ങളിൽ സേഫ് കേരള പദ്ധതിയുടെ ഭാഗമായി വന്ന AI ക്യാമറകളെ കുറിച്ച് ഉയർന്നു വന്ന ചില ആരോപണങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം ഇന്നിപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ചത്. AI ക്യാമറയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വെബ്സൈറ്റിലുണ്ട്, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം, സർക്കാരിന് ഈ വിഷയത്തിൽ മറച്ചുവെക്കാൻ ഒന്നുമില്ല എന്നാണ് അദ്ദേഹം കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചില വിജിലൻസ് അന്വേഷണങ്ങളും നടക്കുന്നുണ്ട്. അതായത് നേരത്തെ തന്നെ ഗതാഗത വകുപ്പിലെ ക്രമക്കേട് സംബന്ധിച്ചുള്ള ചില പരാതികളിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ാണ് അത്ര അതുകൊണ്ട് നോക്കാൻ പറഞ്ഞത്. ഭാവിയിലും നമ്മൾ എത്ര വിചാരിച്ചാലും ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, ആപ്പിൾ പോലും ചിലത് സാംസങ് ഉണ്ടാക്കി കൊടുക്കുന്നത്, സാംസങ്ങിന് വേറെ അങ്ങനെ അങ്ങനെയാണല്ലോ നിൽക്കുക. നമ്മൾ സാധ്യമാകുമ്പോഴെല്ലാം ഇവിടെ തന്നെ ഡെവലപ്പ് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങളത് ഞങ്ങൾ മനസ്സിലാക്കി കൊടുത്തോളം, അത് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിലൊന്നാണ് നിങ്ങൾക്ക് കിട്ടിയിട്ട് വിവരം. അത് കലക്ടറുടെ കയ്യിൽ വന്നില്ല, സബ് കോൺട്രാക്ട് അല്ലേ, അത് അവരിൽ വരാനിടയില്ല. അവർ കോൺട്രാക്ട് എടുത്തിട്ടുണ്ടോ? അതെ, സബ് കോൺട്രാക്ടിൽ വന്നതിൽ കലക്ടറുകൊണ്ട് കിട്ടിയ വിവരങ്ങളുണ്ട്. ആ വിവരങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിക്കാമല്ലോ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണേണ്ടത്, ഈ പദ്ധതി ഒരു പുകമുറ നിങ്ങൾ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ എല്ലാവരും പത്രസമ്മേളനം വഴി ആദ്യം സൃഷ്ടിച്ചു. അതിൽ ഈ പറഞ്ഞ പോലെ ഈ ക്യാമറയുടെ വില മാത്രം വെച്ച് ബാക്കി ഭാഗങ്ങൾ ആരും അവതരിപ്പിച്ചില്ല. ഏത് വകുപ്പ് ഓരോ മൊത്തം ഇതായിരിക്കില്ല, ഏതിനാണ് അവരെടുത്തിരിക്കുന്നത്, അതിനാവിപ്പോൾ സിവിൽ വർക്കാണോ മറ്റ് വർക്കുകളാണോ, ഏതിനാണ് അവർ കൊടുത്തിരിക്കുന്നത്, അത് സംബന്ധിച്ച് പരിശോധിച്ചാൽ അറിയാൻ കഴിയുള്ളൂ. ഞാനത് അന്വേഷിച്ചിട്ടില്ല. അല്ല, കെൽട്രോൺ ഉപകരാറ് കൊടുത്തിട്ടില്ലല്ലോ, കെൽട്രോൺ കരാറല്ലേ കൊടുത്തിട്ടുള്ളൂ. കരാറ് അല്ല, ആ അവർക്ക് കൊടുത്തിരി ഈ ടെക്നിക്കൽ മേഖലയ്ക്കകത്ത് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങളുടെ തന്ന റിപ്പോർട്ടിലില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞ കമ്പനിക്ക് ഏതാ വർക്ക് കൊടുത്തത് എന്നുള്ളത് പ്രത്യേകം ഞങ്ങൾ നോക്കാം, ഏതാണ് കൊടുത്തിട്ടുള്ളതെന്നുള്ളത്. അല്ല, ടെൻഡർ ഡോക്യുമെൻ്റ് ഞാൻ പറഞ്ഞല്ലോ, സബ് കോൺട്രാക്ട് കണ്ടീഷൻ ഉണ്ട്, ആ കണ്ടീഷൻ ഇതാണ് വ്യവസ്ഥ ചെയ്യുന്നത്. ഇപ്പോൾ അതിലേതെങ്കിലും കമ്പനി പറഞ്ഞതുണ്ടോ നമുക്ക് പരിശോധിക്കാമല്ലോ. പക്ഷേ ഇവിടെ വന്ന ചിത്രം ഞാൻ പറയുന്നത്, നിങ്ങളെല്ലാം കൂടി സൃഷ്ടിക്കാൻ ശ്രമിച്ചത് ഒരു ചിത്രം തീർത്തും തെറ്റായിട്ടുള്ളതാണ്. ഞങ്ങളുടെ പൊതുവായ കാഴ്ചപ്പാട്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രധാനമായിട്ടും അവരവരുടേതായ ശേഷി വർദ്ധിപ്പിച്ചു കൊണ്ടുവരണം.